പാലാ രൂപത ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിന് പിന്തുണയുമായി ചങ്ങനാശ്ശേരി അതിരൂപത. കുടുംബ ഭദ്രതയ്ക്കെതിരായ ശക്തികൾ പിടിമുറുക്കുമ്പോൾ നിശബ്ദത പാലിക്കാനാകില്ല എന്ന് ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു. പ്രണയ തീവ്രവാദവും ലഹരി തീവ്രവാദവും ഒരുമിച്ച് പോകുന്നതാണെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കുന്നു. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായിട്ട്. ശ്രീധരൻ, സഭയുടെ പല കോണുകളിൽ നിന്നും പാലാ ബിഷപ്പിനുള്ള പിന്തുണ കൂടി വരിക തന്നെയാണ്. മുഖപത്രത്തിലെ ലേഖനമടക്കം ആ പിന്തുണ സൂചിപ്പിക്കുന്നുമുണ്ട്. എന്താണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നിലപാട്? ഈ വിഷയം എന്തായാലും അവസാനിക്കാൻ, വിവാദങ്ങൾ കൊണ്ട് അവസാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് സഭ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി സഭയുടെ നിലപാടുകൾ ദീപിക ദിനപത്രത്തിലൂടെ അറിയിച്ചുകൊണ്ടാണ് വിഷയം സജീവമാക്കി സഭ നിർത്തുന്നത്. വലിയ പ്രതിഷേധങ്ങൾ ബിഷപ്പിനെതിരെ ഉയരുമ്പോഴും ബിഷപ്പിനൊപ്പം തന്നെ ആണ് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു സഭ. ഇന്നിപ്പോൾ പുതുതായി വന്നിരിക്കുന്ന ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ ഒരു ലേഖനമാണ്. ഈ പ്രണയ തീവ്രവാദം അതുപോലെ തന്നെ നാർക്കോട്ടിക് തീവ്രവാദം, ഇത് രണ്ടും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കണം. ഇത് കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു പ്രവണത ശരിയല്ല എന്നുള്ളതാണ് ബിഷപ്പിന്റെ ലേഖനത്തിന്റെ സംക്ഷിപ്ത രൂപം. ഏതായാലും ഇക്കാര്യത്തിൽ പലരും മൗനം പാലിക്കുന്നു, അല്ലെങ്കിൽ ബിഷപ്പിനെ വിമർശിക്കുന്നത് സമൂഹത്തിന്റെ കെട്ടുറപ്പിന് ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഉൾപ്പെടെ കൂടുതൽ മയക്കുമരുന്നുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലഹരി മരുന്നുകൾ കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെയധികമായി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് തടയിടാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഈ ലഹരി കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്ന സംഭവങ്ങൾ ഉൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ടാണ് പെരുന്തോട്ടത്തിന്റെ ലേഖനം വന്നിരിക്കുന്നത്. ഏതായാലും ഈ ബിഷപ്പിന്റെ ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ ബിഷപ്പിന്റെ പരാമർശത്തിന് തെളിവ് എവിടെയെന്ന് ചോദിക്കുന്നവർക്ക് മുൻപിൽ കഴിഞ്ഞ 2 ദിവസമായി ഈ അടുത്ത കാലത്തുണ്ടായ ലഹരി കേസുകളുടെ എണ്ണവും അതുപോലെ തന്നെ അതിനെ സംബന്ധിച്ച കാര്യങ്ങളുമാണ് സൂചിപ്പിച്ചുകൊണ്ടാണ് സഭയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നുള്ളത്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഏതായാലും ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉൾപ്പെടെ സഭയ്ക്കെതിരെ വിമർശനവുമായി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ വിവാദം അവസാനിപ്പിക്കുന്നില്ല. ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് സഭ മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ദിവസം KCBCയും ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടു. BJP നേതാവ് ജോർജ് കുര്യൻ ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അന്വേഷണം ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകിയത്.